ആ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ ആവേശത്തോടു കൂടി വന്നതായിരിക്കും നിങ്ങളൊക്കെ. സംഭവം ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ആൾക്കാരങ്ങ് അടിച്ചു കയറും. എന്താ സംഭവം എന്നറിയാൻ ആത്മീയ തട്ടിപ്പിൻ്റെ രണ്ട് മുഖങ്ങൾ, അടിപൊളി അല്ലേ? അവരെക്കുറിച്ച് അറിയാനായിരിക്കും എല്ലാവർക്കും കൗതുകം. ഇവിടെയാണ് ഇവരുടെ തട്ടിപ്പ് ചുരുളഴിയുന്നത്. അത് കാണാൻ ഓടിക്കൊതിച്ചു വന്നതായിരിക്കും എല്ലാവരും. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അറിവിൻ നിലാവ് മദനീയം മജ്ലിസ്, ഈ രണ്ട് മജ്ലിസുകൾ, ഈ രണ്ട് മജ്ലിസുകളെ തകർക്കാൻ ഒരുപാട് കാലമായി ശ്രമിക്കുന്നു. എന്തേ ഇത്ര കാലമായിട്ടും ഈ മജ്ലിസിനെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയില്ല? അവിടെയാണ് ചോദ്യവും അവിടെയാണ് സത്യസന്ധതയുള്ളതും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ജന്മമെടുത്താലും ചിലപ്പോൾ ഈ ഒരു മജ്ലിസിനെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ മജ്ലിസിൻ്റെ മഹത്വം. ഈ മജ്ലിസിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു മജ്ലിസിൽ പങ്കെടുക്കുക തന്നെ വേണം. അതും വെറുതെ പങ്കെടുത്താൽ പോരാ, ഈ ഒരു മജ്ലിസിനെ തകർക്കണമെന്ന പേരിൽ പങ്കെടുത്താൽ പോരാ. ആത്മാർത്ഥമായിട്ട് ഈ ഒരു മജ്ലിസിൽ നിങ്ങളൊന്ന് പങ്കെടുത്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇതിൽ നിന്നും പിന്തിരിയാൻ കഴിയില്ല. അത്രക്ക് മനഃശാന്തിയാണ്, അത്രക്ക് മനസ്സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്നാ പിന്നെ ഇന്ന് മജ്ലിസിൽ പങ്കെടുത്തിട്ട് തന്നെ ബാക്കി കാര്യവും. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അതിൻ്റെതായ അനുഭവങ്ങളുണ്ടാകും, അതിൻ്റെതായ ആത്മവിശ്വാസമുണ്ടാകും, അതിൻ്റെതായ ആത്മതൃപ്തി ഉണ്ടാകും. അതറിയണമെങ്കിൽ ഈ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. എങ്ങനെ എങ്ങനെ പങ്കെടുക്കണം? നിങ്ങൾക്കും ഇവരെ പോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകണം, എന്തെങ്കിലും ഒരു മനപ്രയാസമുണ്ടാകണം. നമുക്ക് സഹിക്കാൻ പറ്റാത്ത മനപ്രയാസം, എനിക്ക് ടെൻഷൻ കൊണ്ട് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുകയാണെന്ന്, അല്ലെങ്കിൽ ഈ അസുഖം കാരണം ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, അങ്ങനെ വേണ്ട നൂറ് കൂട്ടം പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു മജ്ലിസിൽ നിങ്ങളൊന്ന് പങ്കെടുത്ത് നോക്കണം. അല്ലാതെ ചുമ്മാ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് മജ്ലിസിൽ വന്നതാണ്, ഒന്ന് പങ്കെടുക്കാൻ, ഹാ നല്ല രസം, ഒന്നുമില്ല, പ്രശ്നമില്ല, എന്ത് മജ്ലിസ്, ഹാ അതൊന്നല്ല. നിങ്ങൾ വളരെ പ്രയാസത്തിൽ നിൽക്കുകയാണെങ്കിൽ, വളരെ വിഷമത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നോക്കണം. അപ്പോൾ അറിയാം ഈ മജ്ലിസിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒട്ടനേകം ആൾക്കാരാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ഇന്നും ഇന്നലും പൊട്ടിമുളച്ചതൊന്നല്ല, പലരും പല വിഷമങ്ങളും കൊണ്ട് വരുന്നവരാണ്. അവർക്ക് അതിൻ്റെതായ സംതൃപ്തിയും കിട്ടിക്കൊണ്ടാണ് അവർ പോകുന്നത്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ ഞാനും. എനിക്കുമുണ്ടായിരുന്നു വളരെ വിഷമിക്കുന്ന ഒരു സമയം, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസം. ആ ഒരു ദിവസം ഞാനും ഇതുപോലെ മജ്ലിസിൽ പങ്കുചേർന്നതാ. അന്നു മുതൽ ഇന്നും ഞാൻ മജ്ലിസിൽ തന്നെ ഉണ്ട്. അല്ലാതെ മജ്ലിസിൽ പോയി നിന്നാൽ അത് കിട്ടും ഇത് കിട്ടും എന്നല്ല. നമുക്കതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകണം. ആ ഒരു സമയത്ത് നമ്മൾ മജ്ലിസിൽ ചെന്ന് നോക്ക്, പങ്കെടുത്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കുന്ന ഒരു സമയം ആ ഒരു മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നോക്ക്, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്ക്. അങ്ങനെ റിസൾട്ട് കിട്ടിയവരാണ് ഈ മിക്കവാറും ഈ ലൈവിൽ കാണുന്നത്. അല്ലെന്നൊരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും കമൻ്റ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ആര് എന്തൊക്കെ പറഞ്ഞാലും ഈ മജ്ലിസിനെ തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ആത്മശാന്തിയാണ് ഈ മജ്ലിസിലൂടെ നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ട് അവർക്കുണ്ടായ മാറ്റങ്ങൾ അനവധിയാണ്.
അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകണം, ആ സമയത്ത് നിങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് നോക്കൂ, എന്നിട്ട് പറയണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഈ ഒരു ആത്മീയ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നോക്കണം, അതിൻ്റെ ആത്മസംതൃപ്തി അതൊന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകട്ടെ, അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ മജ്‌ലിസിനെ പൂട്ടിക്കാനുള്ള വഴി തേടി നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. അവർക്കിതൊരു ലഹരിയാണ്, ആത്മസംതൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂട്ടിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. അതിൻ്റെ കീ ഉസ്താദിൻ്റെ കയ്യിലല്ല, അത് കാണുന്ന നമ്മുടെ കയ്യിലാണ്, പ്രേക്ഷകരായ നമ്മുടെ കയ്യിലാണുള്ളത്. അൽഹംദുലില്ലാഹ്, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു മഹത്തായ പുണ്യപ്രവൃത്തി. ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നുവെച്ചാൽ ഒരുപാട് വിഷമിക്കുന്ന രോഗികളുടെ ശ്വാസമാണ് ഈ മജ്‌ലിസ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകണം. ആ സമയത്ത് നിങ്ങൾ ഈ മജ്‌ലിസിൽ കയറണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇത് ഞാൻ മജ്‌ലിസ് നടത്തുന്ന ഒരാളല്ല, ആ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിലാണ് എനിക്കിത് പറയാനുള്ളത്. പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ, ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.